നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ഡീകോഡിംഗ് ആണ് ഇപ്പോൾ ട്രെയിലർ വന്നതേ ഉള്ളൂ. കാരണം ഈ സിനിമയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞാണ് ഈ സിനിമ. നമുക്കതിൻ്റെ ഒരു ചെറിയ രൂപരേഖകളൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ അതിനകത്ത് വലിയ ഗംഭീരമായിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡീകോഡ് ചെയ്യാം. എന്തായാലും ഒരു ഗംഭീര ട്രെയിലറാണ് ഇന്ന് വന്നത്, അതിനകത്ത് സംശയം വേണ്ട. പക്ഷേ മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, മനസ്സൊക്കെ ശൂന്യമാക്കി തിയേറ്ററിൽ വന്ന് നിങ്ങൾ നിഗമനം നടത്തുക, അതാണ് കറക്റ്റ് കാര്യം. കാരണം നമ്മൾ വലിയ പ്രതീക്ഷകളോട് പോകണ്ട. പക്ഷെ ഈ ട്രെയിലർ എന്താണോ അത് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. എന്തായാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു മാജിക്ക് തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഒരു ജനറേഷൻ, എൻ്റെ ജനറേഷൻ ഒന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടില്ല. അന്നേരം ഈ സിനിമ നമുക്കൊന്ന് ആദ്യം ആ ട്രെയിലർ റിയാക്ഷൻ നമ്മൾ ചെയ്തിരുന്നു, നമുക്ക് ഡീകോഡ് ചെയ്ത് ഓരോന്നൊന്ന് നോക്കാം എങ്ങനെയിരിക്കും ഈ സിനിമയുടെ ഏകദേശം ഒരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ സിനിമ നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ. പക്ഷെ നമുക്കൊന്ന് കാര്യമായിട്ട് ഒന്ന് അകത്തോട്ട് ഇച്ചിരി ഒന്ന് കയറി നോക്കാൻ ശ്രമിക്കാം. രക്ഷയില്ലാത്ത സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് കേട്ടോ. ചങ്ങലയൊക്കെ വളരെ ഒരു സ്വപ്നം കാണുന്ന പോലാണ് എനിക്ക് അർജുന അശോകൻ്റെ റോള് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പാവത്താനായിട്ടൊരാളാണ് അർജുന അശോകൻ. പെട്ടുപോയൊരവസ്ഥയിലാണ് അർജുന അശോകൻ എനിക്ക് തോന്നുന്നത്. അർജുന അശോകൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ സിനിമ പ്രവർത്തകർ പറഞ്ഞ പോലെ ഒരു മൂന്ന് ക്യാരക്ടേഴ്സേ ഉള്ളൂ, മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, അർജുന അശോകൻ. അർജുന അശോകൻ ഒരു പാവത്താനാണ്, പക്ഷെ പെട്ടുപോകുന്ന ഒരാളുണ്ടല്ലോ, ഒരു പാവത്താൻ ഒരാൾ ഒരു ഭയങ്കര ഒരു മനയിൽ പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ, അത് അർജുന അശോകൻ ൻ്റെ ഇതിൽ നമുക്ക് ഓരോ സീനിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോക്കാം. ഇതെങ്ങനെ നോക്കണം, മനയാണ്. ഈ ടി ഡി രാമകൃഷ്ണൻ്റെ സംഭാഷണമാണ് ഭയങ്കരം. അത് മമ്മൂട്ടി പറയുമ്പോൾ ചില വടക്കം വീരാത പോലുള്ള സിനിമകളുടെ കൂട്ട് അത് പറയുമ്പോഴുള്ള ഡയലോഗ് ഡെലിവറിയും ഇതൊരു മനക്കകത്തായി. എന്തായാലും ഈ ഇത്രയും ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് മനസ്സിലാൻ പറ്റുന്ന ഇവർ മനക്കകത്ത് കയറാൻ വന്നവരാണ് എന്നുള്ളത് സംശയം വേണ്ട. ഈ സിദ്ധാർത്ഥ ഭരതനും നമ്മുടെ അർജുന അശോകനും അതിനകത്ത് മമ്മൂട്ടി ആയിരിക്കാം മനയിലെ ഏറ്റവും കാരണവർ എന്ന് പറയുന്ന അതൊന്ന് ഉറപ്പിക്കുന്നതാണ് ഈ ഡയലോഗ്. ബാക്കി കേൾക്കാം. പകിടയാണ് ഒരു എന്തോ ഒരു കാര്യസാധ്യതനാണ് വരുന്നത്, ചുമ്മാതെ ഒരു മനയിൽ കയറി വരുന്നതല്ല. നമുക്ക് ടീസർ കാണുമ്പോഴേ വ്യക്തമാണ് എന്തോ ഒരു കാര്യസാധ്യതനാണ് ഇവർ വരുന്നത്. അത് നേടുവോ നേടാതിരിക്കുകയോ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഒരു കാര്യസാധ്യതനായിട്ടാണ് ഇവർ ഈ മനയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം അവരുടെ നോട്ടത്തിലും ആ വരവിലും ആ വാതിൽ തുറക്കുന്നതിലുമൊക്കെ വളരെ വ്യക്തമാണ്. ഡയലോഗ് വീണ്ടും വീണ്ടും
രണ്ട് തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ആ ഒരു അത്രയും ഡയലോഗ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സകല താന്ത്രിക മാന്ത്രിക അറിയാവുന്ന ഒരസാധാരണമായ ഒരു വ്യക്തിയാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ. മമ്മൂട്ടി ചെയ്യുന്ന ക്യാരക്ടർ അത്രയും കോൺഫിഡൻസ് ഉണ്ടായത്, അയാളെ ഒരു രീതിയിലും തൊടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. തൊടാൻ പറ്റത്തില്ല അയാളെ, ആ രീതിയിലാണ്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ വശങ്ങൾ നോക്കുമ്പോഴും ഇവർ ശ്രമിക്കുകയാണ്, എന്തിനോ ശ്രമിക്കുന്നു, പക്ഷേ ഒരു ഒരു ഇതാണ്, വൻ മതിലാണ്, ഒരു രക്ഷയില്ല. ചിരിയും സംസാരവും ഒക്കെ കൂട്ടിയത് ആ ക്യാരക്ടറിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. സിദ്ധാർത്ഥ ഭരതൻ എനിക്ക് തോന്നുന്നു അർജുന അശോകനെക്കാട്ടിൽ കുറച്ചുകൂടെ ബോൾഡായിട്ടൊരു ക്യാരക്ടറാണ്. സിദ്ധാർത്ഥ ഭരതൻ അങ്ങനെ കരയുന്നതായിട്ടോ ഒന്നും നമുക്ക് ഈ ഒരു ട്രെയിലർ ഡീകോഡിങ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ ബോൾഡാണ്. ഒരു പക്ഷേ സിദ്ധാർത്ഥ ഭരതൻ ആയിരിക്കാം അർജുന അശോകനെ ഇതിനകത്തോട്ട് ഈ മനയിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ളത്. സിദ്ധാർത്ഥ ഭരതൻ നല്ല കുറച്ചുകൂടെ ധൈര്യശാലിയായിട്ട് ഒരാളാണ്. അവിടിപ്പം അർജുന അശോകനെയും ചിരി മാറി, അതവിടെ എന്തോ അവരൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുകയും ഭയങ്കരമായ, അതായത് അവരെന്തോ ലക്ഷ്യം വെച്ച് വരുന്നു, ആ ലക്ഷ്യത്തിലേക്ക് അവരടുക്കുന്നു. പക്ഷേ എതിരെ നിൽക്കുന്ന ആള് അതീവ ശക്തനാണ്, അയാൾക്ക് കുലുക്കമില്ല. ഇത് ക്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ആ ഒരു ചിരി എങ്ങനെ നമുക്കിത് പ്രസൻറ്റ് ചെയ്യുന്നൊരു ആൾ സ്ക്രീനിലേക്ക് അല്ലേ, നമുക്കൊന്നും നമ്മളൊരു കണ്ണാടിയുടെ മുമ്പേ നമ്മൾ ചുമ്മാ ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചു നോക്കി അത് വളുപ്പായി പോകാറ്. ഒരു നടന്മാരിലൊക്കെ ഇങ്ങനെയൊക്കെ ഏജ് ഓഫ് മാഡ്നസ് എന്നൊക്കെ പറയുന്നത് കൃത്യമാണ്. അത് ഭയങ്കരമായ ഒരു ഒരു തലത്തിലേക്ക് പോകുന്നൊരു സിനിമയായിരിക്കും. എനിക്കൊന്നൊരു ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളൊരു സിനിമ. അദ്ദേഹം സംവിധായകൻ പറഞ്ഞ പോലെ ഇതിന് ഭൂതകാലമായിട്ടുള്ള മുൻ സിനിമയായിട്ട് ബന്ധമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു ഫിക്ഷൻ പോലൊരു സിനിമയാണ്, ചെറിയ രീതിയിൽ ഹൊറാണ്. പക്ഷേ ഈ സിനിമ എന്തുകൊണ്ടും ഒരു പരീക്ഷണ ചിത്രമാണ്, പക്ഷേ നമ്മളെ സ്വീകാര്യപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നിങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസൊക്കെ പറയുക. എന്തായാലും നമ്മൾ നേരത്തെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, സിനിമ കണ്ട് വിലയിരുത്തുക. ഫെബ്രുവരി 15-ാം തീയതി തിയേറ്ററിലെത്തി, തിയേറ്ററിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു നമ്മളെപ്പോലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കാണാത്തൊരു വലിയൊരു ജനറേഷൻ ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുമ്പോൾ, അതിനകത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം പോരല്ല, കണ്ടൻറ് എന്ന് പറയുന്നത് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഗംഭീരമായാൽ ഈ സിനിമ ഗംഭീരമാണ്. ഒരു തീയായിരിക്കും, സാധാരണ തീ ആയിരിക്കത്തില്ല, കാട്ടുതീ പോലെ പാടിരുന്ന ഒരു തീയായി മാറട്ടെ. എന്തായാലും അത്രയും അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിജയം അവർക്ക് ഉറപ്പായിട്ടും കിട്ടട്ടെ എന്ന് ആശംസിക്കാം. അതരം നിങ്ങളുടെ കമൻസും നിങ്ങളുടെ മനസ്സിലുള്ളതും ഉറപ്പായിട്ടും കമൻ്റായിട്ട് കൊടുക്കുക. കമൻസിൽ നിർബന്ധമായിട്ടും വേണ്ടതാണ്, നല്ലതായാലും ചീത്തായാലും കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.